നമസ്കാരം. നമ്മളെ റെഡ് ഇഞ്ചി നടുന്ന രീതി, ഒരു അരഞ്ച് പീസ് ഓരോരോ നമ്മുടെ വിത്ത് സീഡ് ട്രെയിൽ വെച്ച് പാകി ഒരു മാസമായിട്ടുള്ള തൈകൾ നമ്മളെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുന്ന എൻ്റെ ഒരു രീതി, പലരും പല രീതിയാണ്. ഇങ്ങനെയുള്ള ചെറിയ തൈകളായിട്ടുള്ള ഒരു മാസമായിട്ടുള്ള തൈകൾ ഇതുപോലെ, എന്താ പറയുക, ഒരു നാല് തൈ, അതായത് രണ്ട് ഗ്രോ ബാഗിൽ, ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈ എന്നുള്ള രീതി. ഇങ്ങനത്തെ ഗ്രോ ബാഗിൽ നമ്മൾ നല്ല ഉണങ്ങിയ കരിയിലകൾ നന്നായിട്ട് നിറക്കുക, കരിയിലയുടെ ഇടുക, അതുപോലെ ചാണകം, മണ്ണ്, അങ്ങനെ ലെയർ ലെയറായിട്ട് കൊണ്ടുവരിക. ചാണകമിടുക, അതുപോലെ മണ്ണിടുക, അത് ചാണകം നല്ല രീതിയിൽ ഇട്ടോളി, അടിയിൽ നല്ല രീതിയിലിടുക. അങ്ങനെ മണ്ണിടുക, അങ്ങനെ വീണ്ടും ചകിരിച്ചോറിടുക, അല്ല ഇത് കരിയിലയിടുക, മണ്ണിടുക, ചാണകമിടുക, അങ്ങനെ ലെയറായിട്ട് കൊടുത്തിട്ട് നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ ഒന്ന് അതൊക്കെ കൂടി ഒന്ന് സീറ്റിംഗ് ആവും, അതൊന്ന് അമർത്തി കൊടുത്താൽ ആ കരിയിൽ ഒന്ന് താഴോട്ടല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കും. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ മണ്ണും താഴേക്ക് ഇറങ്ങും, വളമ്പി ഇറങ്ങും, നല്ല രീതിയിൽ സീറ്റിംഗ് ആയിട്ട് നിൽക്കും. വീണ്ടും ഇതുപോലെ തന്നെ കരിയിലിടുക, ചാണകമിടുക, മണ്ണിടുക, അങ്ങനെ ലെയറാക്കി കൊടുത്തതിൻ്റെ ശേഷം ഈ നമ്മുടെ ഇഞ്ചി രണ്ട് തൈ രണ്ട് സൈഡിലാക്കിയിട്ട് വെക്കുക. ഇതുപോലെ ചെറിയ കുഞ്ഞു തൈകൾ, വീണ്ടും ചാണകപ്പൊടി ഇടുക, പിന്നെ അതിൻ്റെ വീണ്ടും മേലെ കരിയിലിടുക, അങ്ങനെ ഒരു മുക്കാൽ ഭാഗം വരെ അങ്ങനെ ഈ ഒരു രീതിയിൽ കൊടുന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കുക. ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ വിളവ്. ഇതുപോലെ ഓരോ ചെറിയ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഓരോരോ തൈകളും വെക്കാം. എന്താ ആരോഗ്യത്തോടു കൂടി നല്ല കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതുപോലെ ട്രെയിൽ വെച്ച് ചെറിയ പീസ് വെച്ച് തെയ്യാക്കി എടുക്കുക. നല്ല ആരോഗ്യം ആയതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിലേക്ക് പറിച്ച് നടാം. പിന്നെ ഈ ഇഞ്ചിൻ്റെ ഒരു പ്രത്യേകത, ഈ റെഡ് ഇഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ ഇഞ്ചിനേക്കായി പിന്നെ പ്രതിരോധശേഷി കൂടുതലാണ്. ചീച്ചിൽ രോഗം, മഞ്ഞളിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ നാടൻ ഇഞ്ചിയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇനി ഇടയ്ക്കൊക്കെ ഒരു ടീസ്പൂണൊക്കെ പിന്നെ നമ്മുടെ സൂഡോമോണസൊക്കെ ഒന്ന് കലക്കി മരടിയിൽ ഒഴിച്ചു കൊടുക്കുക, അത് നല്ലതാണ്. നല്ല ആരോഗ്യമുള്ള ചെടികൾ. പിന്നെ എന്താ പറയുക, നൂറിൽ കൂടുതൽ അല്ലെങ്കിൽ 100 മുതൽ 300 വരെ ചെനപ്പുകൾ തൈകൾ ഉണ്ടാകുന്ന ഒരു ഇഞ്ചിയും കൂടിയാണത്. പെട്ടെന്ന് സ്പ്രെഡാകും. ഒരു 3-4 മാസം, എൻ്റെ ഒരു അനുഭവട്ടാണ്, ഒരു 3-4 മാസം കൊണ്ട് തന്നെ നല്ലതായിട്ട് സ്പ്രെഡാകും. ഏകദേശം ഒരു വലിയ ഗ്രോ ബാഗിൽ നിന്നൊക്കെ ഒരു 3 കിലോനോളം ഇഞ്ചി ശരിക്ക് കിട്ടും. ഞാനിപ്പോൾ ഇപ്പോൾ അടുത്ത് ഒരു ഞാൻ അതാണ് നമ്മളെ തമ്പുലേന് കൊടുത്തത്, ഒരു ചെറിയ ഗ്രോ ബാഗിൽ നിന്ന്, ഇപ്പോൾ ഇതിൽ വെച്ച് ചെയ്യുന്ന ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് 1 കിലോനോളം ഇഞ്ചി, 1.5 കിലോനോളം ഇഞ്ചി ഞാൻ വിളവെടുത്തിട്ടുള്ള. അതുപോലെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വളം കണ്ടില്ലേ, ഇത് വീട്ടിൽ കിട്ടുന്നത് മാത്രം ചെയ്യുക. വളങ്ങൾ വേങ്ങി കൊടുക്കുക, അത് വീട്ടിൽ കിട്ടുന്നത്. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാം.